ഞങ്ങൾ കൂട്ടിച്ചേർന്ന് ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ചാൽ അതും നടക്കത്തില്ല, കാരണം ഞങ്ങൾക്ക് പൊടി കുഞ്ഞുങ്ങളുണ്ട്. അദാനിക്കിത് എന്നവർ കടലിൽ തീരെഴുതി കൊടുത്തോ അന്ന് ഞങ്ങൾക്ക് പിടിച്ച നാശം. ഞങ്ങളുടെ വീടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഗതികേടും വരത്തില്ലേ. ഒരു കഥ പൊട്ടിപ്പോയി, ഒരു ബാത്റൂമേ ഉള്ളൂ, അപ്പൊ ഞങ്ങൾ കഷ്ടപ്പെട്ടൊക്കെയാണ് പോണം. ഞാൻ പല ദിവസങ്ങളിൽ രാത്രി ഉറക്കത്തിന് പോകുന്ന കർത്താവ് മരിക്കുന്നില്ല. എന്ത് ഓട്ടിന് വരാൻ കാത്തേനിരിക്കുന്നു, ചൂലുണ്ട് ചൂല്. കേരളം ഒട്ടാക്ക അറിയണം ഞങ്ങൾ ഇതേപോലെ ഈ ദുരിതത്തിൽ കിടക്കുന്നതായിട്ട്. പ്രളയകാലത്ത് കേരളത്തെ ചേർത്ത് പിടിച്ചവരാണ് മത്സ്യത്തൊഴിലാളികളും തീരനിവാസികളും. ഇന്നവർക്ക് പറയാനുള്ളത് കടലോളം നൊമ്പരങ്ങളാണ്. കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ട് വലിയ തുറയിലെ ഗോഡൌണിലെത്തിയ 28 ദിവസം പ്രായമായ കുഞ്ഞിനു മുതൽ കിടപ്പ് രോഗികൾക്ക് വരെ പറയാനുള്ളത് സങ്കടക്കഥകൾ മാത്രം. ഒരു ഒരു വീട്ടിലെയും മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമും സിറ്റ് ഔട്ട് വരാതെ കിച്ചണി എല്ലാത്തിലും കഴിഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് ദിവസം ഞാൻ കിടന്നില്ല, എൻ്റെ ആഗ്രഹം തീർന്നില്ല, എൻ്റെ ആഗ്രഹം തീർന്നില്ല, എൻ്റെ കൊച്ചുമക്കൾ വലുപാട് കളിച്ച ആഗ്രഹം തീർന്നില്ല. ഈ മുറിക്കകത്താണ് ഞങ്ങളെ ആഹാരം വെച്ച് തിന്നുന്നതും. ഞങ്ങൾ എവിടെയാണ് ഞങ്ങൾ സാധനങ്ങൾ ഒതുക്കി വെക്കേണ്ടത്? ഞങ്ങൾക്ക് ഒരു മുറി തന്നു, അത് മഴ പെയ്യുമ്പോൾ മൊത്തം വെള്ളം ഇതിൻ്റെ അകത്ത്. ഇവിടെയാണ് ഞങ്ങൾ കിടന്നുറങ്ങുന്നത്. ഞങ്ങൾക്കൊരു വസ്ത്രം വെക്കാൻ പോലും സ്ഥലയില്ല. പെരച്ചാഴിയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് അങ്ങ് കയറി ഇറങ്ങുകയാണ്. എന്റെ ദേഹത്തോടെയൊക്കെ ഓടിയിട്ടുണ്ട് എല്ലി. ഞങ്ങൾക്ക് ചില സമയത്ത് ഉറങ്ങാൻ പറ്റില്ല, കുഞ്ഞിനെ കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എണീച്ചിരിക്കേണ്ട ഗതികേടാണ്. ഇവിടെ വന്നതിന് ശേഷം പല അലർജികളുണ്ടായി, ഇൻഫെക്ഷനായി, എത്ര മാസം കൊണ്ട് കിടന്ന് വേദനിക്കുന്നെന്ന് അറിയാമോ? രാത്രി തണുപ്പത്തിൽ കുത്തും ഇല്ലാത്ത രോഗങ്ങൾ പിടിച്ച് മരിക്കുന്ന മക്കളെ ഞങ്ങളെന്തിരി. അവിടെ നിന്ന് ഡ്രസ്സ് മാറ്റുകയോ തുണി ചെയ്യുക എന്ത് ചെയ്താലും അവിടെ നിന്ന് ആണുങ്ങളെല്ലാം കഴിഞ്ഞ് നിൽക്കത്തുള്ളൂ. നമുക്ക് ഒന്നിനും പറ്റില്ല. രാവിലെ കുളിക്കാറുണ്ട്, മോഹവും കൈയും കലകി കഴിഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞാൽ അകത്തൊന്നും ഡ്രസ്സ് മാറ്റുന്നതിലും ഒരു പേടിയാണ്. ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്ത് അടി പഠിക്കാൻ പറ്റത്തില്ല. ബാത്റൂം ഈ 16 പേർക്കും ഇപ്പൊ 14 പേര് ഇവിടെ ഉണ്ട്, 14 പേർക്ക് രണ്ടെണ്ണമേ ഉള്ളൂ. ഇപ്പൊ രാത്രിയൊക്കെ ഞങ്ങൾ എങ്ങനെ പോകുന്നത്? അങ്ങ് വരെ നടന്ന് പോകേണ്ടി വരും. ചില സമയത്ത് ഇവിടെ ആയിരിക്കും. വന്നത് പട്ടണി. എൻ്റെ ഒരു 5 വയസ്സ് പ്രായത്തിൽ ഞാൻ ഇവിടെ വന്ന് അന്നത്തെ കാലത്ത് ഞാൻ 5 പുളിവും കഞ്ഞിയും മേടിച്ച് കുടിച്ച കാലത്ത് വന്ന് ഇപ്പോൾ കിടക്കുന്നു. വിഴിഞ്ഞ ഹാർബർ വലുതാകിയതിന് ശേഷമാണ് ഞങ്ങളെ കടൽ ആക്രമണം ചെയ്തത്. ഇപ്പോൾ 6 വരി വീട് കടലിളത്ത് കഴിഞ്ഞു. അവിടെ ജോലി കൂടുന്തോറും ഞങ്ങളെ ദ്രോഹിച്ചോണ്ടിരിക്കുകയാണ്. 5 വർഷമായി മണ്ണ് വരെ ഇപ്പൊ ഇല്ല അവിടെ. 1-ാം വരി, 2-ാം വരി, 3-ാം വരി, 4-ാമത്തെ വരിയാണ് എൻ്റെത്. എൻ്റെ വീട് ഈ കർപ്പേ റോഡ് ഓപ്പോസിറ്റ്. അദാനി വന്ന് എടുത്ത് അദാനിക്ക് ഏതായിരുന്നാലും അവന്റെ കുടുംബം നന്നായിരിക്കണം. ഗവൺമെന്റ് ഇപ്പോഴും പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ ഇറങ്ങണം, ഞങ്ങൾക്ക് വിഴിഞ്ഞ 6 വരെ വരുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് സാധനങ്ങൾ വയ്ക്കേണ്ട, നിങ്ങളെല്ലാം പെട്ടെന്ന് ഞങ്ങൾ 10 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ഞങ്ങളെ കൊണ്ട് വാങ്ങിക്കാൻ പറ്റത്തില്ല, കാരണം ഞങ്ങൾക്ക് 2 സെന്റ് സാറാ 10 ലക്ഷം രൂപയ്ക്ക് ഇവിടെ കിട്ടത്തില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇത് വയ്ക്കാൻ വേണ്ടി ഒരു ഓലയും മടലും മേടിക്കും പൈസ ചെയ്യാറുണ്ട്. ഒരു സഹായം ഗവൺമെന്റ് കൊണ്ട് 10 സഹായം ഇല്ല. ഇപ്പൊ ഭരിക്കുന്ന മന്ത്രി അറിയാമല്ലോ, 2 വർഷം കൊണ്ട് ഞങ്ങളെ വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ മനുഷ്യനെങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല, അവർക്ക് അറിഞ്ഞിട്ടില്ല. ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നു ഇതുവരെ. ഒന്ന് വരും, ഇന്ന് വരും, ആ നിങ്ങൾക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പോകും. പിന്നെ അവർ അഡ്രസ്സിൽ കാണൂല. വോട്ടിന് വരാൻ കാത്തേനിരിക്കുന്നു. ഗോഡൌൺ തൂക്കുന്ന ഈ പൊടി ചൂല് വെച്ചതിനെ നല്ല കൊടുക്കാൻ തന്നെ ഇരിക്കുന്നു. കോട്ടയും എന്റെ വീടും നഷ്ടപ്പെട്ട വീടും എല്ലാവരും പാർട്ടിക്കാരുടെ അറിഞ്ഞാണല്ലോ. ഞങ്ങൾ അവരെ കൈകൂപ്പി നിന്നാണ് ഇപ്പൊ അപേക്ഷ. അവര് വരുമ്പോ അവര് കൈകൂപ്പിക്കൊണ്ട് വരും. ഇപ്പൊ ഞങ്ങൾ അവരെ കൈകൂപ്പിക്കൊണ്ട് ഒറ്റ അപേക്ഷ ഞാൻ കൊള്ളു. എനിക്കൊന്നും വേണ്ട, എനിക്കൊരു ഭവനം കിട്ടിയാ.